അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റഹ്മതൻ ലിൽ ആലമീൻ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. صدق الله صدق الله مولانا العلي العظيم. ആദരണീയനായ അധ്യക്ഷൻ, നമ്മുടെ ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്ത സുന്നി യുവജന സംഘം വെസ്റ്റ് ജില്ലയുടെ ആദരണീയനായ കാര്യദർശി, ബഹുമാനപ്പെട്ട കെ കെ എസ് തങ്ങൾ, പ്രൗഢമായ ഈ വേദിയിൽ പ്രഭാഷണം നടത്താനിരിക്കുന്ന അഹ്ലി സുന്നത്തെ വൽ ജമാഅത്തിന്റെ പ്രഭാഷണ വേദിയിലെ നിറസാന്നിധ്യം അഭിനന്ദനായ ജസീൽ കമാലി, ബഹുമാനായ ഇബ്രാഹിം സിയാരടക്കമുള്ള സ്റ്റേജിലുള്ള നേതാക്കളെ, നല്ലവരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എസ് കെ എസ് എസ് എഫിന്റെ 35th വാർഷികം ഫെബ്രുവരി ആദ്യത്തിൽ കോഴിക്കോട് മുഖദ്ദസിൽ നടക്കുകയാണ്. അതിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ മഹാരഥന്മാരായ നേതാക്കന്മാർ നയിക്കുന്ന ജാഥ ഇന്നത്തെ ജാഥ ഇവിടെ സമാപിക്കുകയാണ്. ഏതാനും സമയങ്ങൾ പിന്നിടുമ്പോൾ നേതാക്കൾ ഇവിടെ എത്താൻ പോവുകയാണ്. എസ് കെ എസ് എഫ് എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന, മഹാരഥന്മാരായ പണ്ഡിതന്മാർ, സ്വാത്വികരായ ഉലമാക്കന്മാർ ഈ ഉമ്മത്തിന് നൽകിയ പരിശുദ്ധമായ ദീനിന്റെ സന്ദേശം, അത് വളർന്നു വരുന്ന തലമുറയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ ആശീർവാദത്തോടുകൂടെ 35 വർഷം മുമ്പ് ഉയർന്നു വന്ന മഹിതമായ വിദ്യാർത്ഥി സംഘടനയാണ് എസ് കെ എസ് എസ് എഫ്. പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുക്ക് ആദർശ പ്രചരണത്തിന് വേണ്ടി വിജ്ഞാനം, വിനയം, സേവനം എന്ന ത്രിമുദ്രയുമായി മഹാനായ ശംസുൽ മൈക്ക ഉസ്താദിന്റെയും, മഹാനായ കണ്ണികത്ത് ഉസ്താദ് അവർഗളുടെയും, മഹാനായ നമ്മുടെ നാട്ടുകാരൻ ഷെയ്ഖുനാ സി ഷഹീദ് റോസ് ഉസ്താദ് അടങ്ങുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ പ്രാർത്ഥനയിൽ നിന്നുകൊണ്ട് ഉയരെടുത്തതാണ് എസ് കെ എസ് എസ് എഫ്. നമുക്കറിയാം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി സംഘടനയായി പ്രവർത്തിച്ചിരുന്ന ചില ആളുകൾ സ്വന്തം ഉസ്താദന്മാരെ ധിക്കരിക്കാനും മഹാരഥന്മാരായ സയ്യിദന്മാരെ ജനമധ്യത്തിൽ താറടിക്കാനും മുന്നോട്ട് വന്ന് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സമസ്ത കാത്തു സൂക്ഷിച്ച അനുസരണത്തിന്റെയും അച്ചടക്കത്തിന്റെയും ഒരു നന്മയാർന്ന വഴിയുണ്ട്. ആ വഴിയുടെ കടക്ക് കൊടാലി വെക്കാൻ അന്ന് ആ വിദ്യാർത്ഥി സംഘടന മുന്നോട്ട് വന്നപ്പോ മഹാനായ മുസ്തജാബു ദഅവത്തായ കണ്ണികത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും മഹാനായ ഷെയ്ഖുന കൂട്ടുമല ഉസ്താദ് അടങ്ങുന്ന നിഷ്കളങ്കരായ മഹാമനീഷികളുടെ ആശീർവാദത്തോടുകൂടെ ഉസ്താദന്മാര് പറയുന്ന കാര്യങ്ങൾ അനുസരണയോടുകൂടെ ഏറ്റെടുത്ത് ഈ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച വിദ്യാർത്ഥി സംഘടനയാണ് എസ് കെ എസ് എസ് എഫ്. അർദ്ധചന്ദ്ര നക്ഷത്രാങ്കിത ധവള ഹരിത നീല പതാകയുമായി കടന്നു ചെല്ലുന്ന എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകരോട്, നിങ്ങൾക്ക് ഭൂമിയിൽ ഒന്നുമില്ലെങ്കിലും അള്ളാഹുവിന്റെ കാവിൽ നിങ്ങളെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ മഹാനായ സി എച്ച് ഹൈദറോസ് ഉസ്താദ് അള്ളാഹു മർക്കതയുടെ നാട്ടിൽ നിന്നാണ് നമ്മൾ ഇത് സംസാരിക്കുന്നത്. അള്ളാഹു നിങ്ങളെ സഹായിക്കും, നിങ്ങൾ പതറാതെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ മഹാനായ ശംസുൽ ഉലമയെ നമ്മൾ ഈ സമയത്ത് ഓർക്കുകയാണ്. ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളോടൊക്കെ പറയുന്നത്, എസ് കെ എസ് എഫ് എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന രൂപീകരിക്കുന്നത് സ്വയം അവർക്ക് എന്തെങ്കിലും ഒരാശയം ഉണ്ടാക്കാനല്ല, സ്വയം എന്തെങ്കിലും ചില ആദർശങ്ങൾ കെട്ടിപ്പടക്കാനല്ല, മറിച്ച് മഹാന്മാരായ സമസ്തയുടെ സ്വാത്വികരായ ഉലമാക്കൾ പറയുന്ന സന്ദേശം എന്താണോ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന ബാധ്യത ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനയാണ് എസ് കെ എസ് എസ് എഫ്. 35 വർഷത്തെ എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിൽ ഉസ്താദന്മാർക്ക് കാവലൊരുക്കാൻ, ഉസ്താദന്മാർക്ക് പ്രൊട്ടക്ഷൻ ആവാൻ, ഉസ്താദന്മാരുടെ ഹാദിമീങ്ങളാവാൻ നിങ്ങൾ നൽകുന്നത് എന്താണോ അത് ഈ ഉമ്മത്തിലേക്ക് എത്തിക്കാൻ ഈ വിദ്യാർത്ഥി പടയണി ഉണ്ടാകുമെന്ന് ഉസ്താദന്മാരെ പിന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞ് അവർക്ക് ആവേശം പകർന്ന് അവർ നൽകുന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന
പ്രവർത്തനം മാത്രമാണ് SKSSF ഏറ്റെടുത്തിട്ടുള്ളത്. SKSSF രൂപീകരിക്കുമ്പോൾ തന്നെ നേതാക്കന്മാർ നൽകിയ മുദ്രാവാക്യം വിജ്ഞാനം വിനയം സേവനം എന്ന മുദ്രാവാക്യമാണ്. പഠിക്കണം, നന്നായി പഠിക്കണം. പക്ഷേ പഠിച്ചാൽ മാത്രം പോരാ, വിജ്ഞാനമുള്ളവരായാൽ മാത്രം പോരാ. ലോകത്ത് പിശാചിന് വിജ്ഞാനമുണ്ട്, ഇബിലീസിന് വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ അനുസരണമുള്ള വിദ്യാഭ്യാസം ഉണ്ടായില്ല. ആദരിക്കേണ്ടവർ ആദരിക്കാൻ കഴിഞ്ഞില്ല, അനുസരിക്കേണ്ടവർ അനുസരിക്കാനുള്ള മനസ്സുണ്ടായില്ല. അതുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാർ SKSFന്റെ പ്രവർത്തകന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഒന്നാമത്തെ മുദ്രാവാക്യം വിജ്ഞാനമാണ്, നിങ്ങൾ പഠിക്കണം. പക്ഷേ ഉസ്താദന്മാർ ധിക്കരിക്കുന്ന വിജ്ഞാനം ഉണ്ടാകരുത്, ഉലമാക്കളെ പരിഹസിക്കുന്ന വിജ്ഞാനമാകരുത്, അത് ഇബിലീസിന്റെ വിജ്ഞാനമാണ്. അതുകൊണ്ട് നിങ്ങൾ വിനയമുള്ളവരാകണം, അനുസരണമുള്ളവരാകണം. ആ അനുസരണത്തിൽ അധിഷ്ഠിതമായി നിങ്ങൾ പ്രവർത്തന ബോധ സുസജ്ജമാക്കണമെന്ന് നമുക്കറിയാം. SKSSF രൂപീകരിക്കുന്ന സമയത്ത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്ന് പറഞ്ഞ് പരിഹസിച്ചവർ, ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമാണ് SKSSF എന്ന് പറഞ്ഞ് പരിഹസിച്ചവർ, SKSSFന്റെ വാദീനോറിഞ്ഞുള്ള നദിയിൽ ഒഴുകിയെത്തിയ ജനലക്ഷങ്ങളെ കണ്ടുകൊണ്ട് അന്താളിച്ചു നിൽക്കുമ്പോ അന്ന് മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞു, നിങ്ങളെ ചായക്കോപ്പയിലെ വെറും കൊടുങ്കാറ്റാണെന്ന് പറഞ്ഞ് പരിഹസിച്ചവർ ലക്ഷക്കണക്കിന് ജനങ്ങളെ സംഗമിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഉയർച്ച, ഇതിന്റെ വളർച്ച അനുസരണത്തിൽ നിന്നാണ്, അദബിൽ നിന്നാണ്, മര്യാദയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇനിയും SKSSFനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളും അതേ വഴിയിൽ മാത്രമായിരിക്കും. സമസ്ത എന്ത് പറയുന്നോ അവിടെ നിൽക്കുന്ന പ്രവർത്തനം, സമസ്തയുടെ നേതാക്കൾ എന്ത് ഉപദേശിക്കുന്നോ അതനുസരിക്കുന്ന പ്രവർത്തനം, അതിൽ നിന്നൊരു രണ്ടുകിട പിറകോട്ട് പോകാൻ SKSSFനാവില്ല, SKSSFന് കഴിയില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അങ്ങനെയാണ് ഈ വിദ്യാർത്ഥി സംഘടന പ്രവർത്തിച്ചത്. നമുക്കറിയാം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ, ചില ആളുകൾ സമസ്തയെ പരിഹസിക്കുന്നുണ്ട്, എന്തിനാണ് കേരളത്തിൽ അങ്ങനെ ഒരു സംഘടന, തീവ്രവാദി സംഘടന മുന്നോട്ട് വന്നിട്ട് അവർ ജനങ്ങളെ മുമ്പിൽ പറഞ്ഞത് സംഘടനാ പക്ഷപാതിത്വം എന്തിന് എന്നാണ്. അന്നവർ ചോദിച്ചു, സംഘടനാ പക്ഷപാതിത്വം എന്തിന്, നമുക്ക് മുസ്ലിമീങ്ങളായി നിലനിന്നുകൂടെ, നമുക്കൊന്നായി നിലനിന്നുകൂടെ. പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു കേരളക്കരയിൽ, 1921 വരെയുള്ള കാലം. ഇവിടെ സംഘടന വേണ്ട, പ്രസ്ഥാനം വേണ്ട, സംഘടിക്കേണ്ട സാഹചര്യമില്ല. നിസ്കാരം പള്ളികളുടെ മൂലകൾ ഖുർആനുമായി ദിക്റുമായി തസ്ബീഹുമായി ഒഴിഞ്ഞുകൂടിയിരുന്ന നിഷ്കളങ്കരായ അള്ളാഹുവിന്റെ ഔലിയാക്കളായ ഉലമാക്കൾ അവരരികിൽ പോയി മസ്അല ചോദിക്കാൻ, ഹുക്മ ചോദിക്കാൻ, കാര്യങ്ങൾ അന്വേഷിക്കാൻ മുന്നോട്ട് വന്നിരുന്ന ഒരു സമൂഹം. പക്ഷേ 21 ശേഷം കേരളക്കരയിൽ ഒരു തരം അപകടകരമായ വിശ്വാസം കടന്നു വന്നു, മുഹൂർത്തദേവികൾ പുത്തൻവാദികൾ കടന്നു വന്നു. നാളിതുവരെ നമ്മളെ പൂർവികർ ജീവിച്ച വഴിയല്ല ശരിയല്ലെന്ന് പറയുന്ന, നാളിതുവരെ നമ്മളെ മുൻഗാമികൾ അനുഷ്ഠിച്ച ആചാരങ്ങളെ പിതാക്കുന്ന, വിശ്വാസങ്ങളെ ശിർക്കാക്കുന്ന അപകടകരമായ ഒരു വഴി കടന്നു വരുമ്പോൾ മാത്രമാണ് നിഷ്കളങ്കരായ ഉലമാക്കൾ സമസ്ത എന്ന ഒരു വഴിയെ കുറിച്ച് ആലോചിക്കേണ്ടി വരുന്നത് തന്നെ. സ്വാത്വികരായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ തന്റെ പ്രായാധിക്യത്തില് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന പണ്ഡിത സംഘടനയുണ്ടാക്കി മനമുരുകി നാഥനായ റബ്ബിനോട് ദുആ ചെയ്തു. സാമ്പത്തിക ശേഷിയില്ലാത്ത ഒരു കാലം, സമ്പത്ത് കൊടുക്കാൻ ആളില്ലാത്ത കാലം, വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാഹചര്യമില്ലാത്ത സമയം, അന്നാണ് സമസ്ത രൂപീകരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. 100 കൊല്ലം സമസ്ത തികയുമ്പോ, 100 കൊല്ലം മുമ്പ് രൂപീകരിച്ച സമസ്തയുണ്ടായ ആ കാലത്തെ കുറിച്ച് നമുക്കൊന്നും ഓർക്കാനേ കഴിയില്ല. ഉടതുണിക്ക് മറുതുണിയില്ലാത്ത കാലം, ഇവിടെയുള്ള പ്രായമായ ആളുകൾക്ക് ഓർമ്മയുണ്ടാകും. ജീവിക്കാൻ വകയില്ലാത്ത കാലം, ഒരു നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന കാലം, അതിനേക്കാൾ മുന്നേയുള്ള കാലം, കഞ്ഞികിൽ നിന്നൊരു വറ്റ് കിട്ടുമോ എന്നോർത്ത് തെരയുന്ന ആ കാലഘട്ടത്തിൽ, പണം കൊടുക്കാൻ ആളില്ലാത്ത കാലഘട്ടത്തിൽ നമ്മുടെ ഉലമാക്കൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടനയുണ്ടാക്കുന്നത് അവരെ ജീവിത സുഖത്തിന് വേണ്ടിയാകുമോ, അവരുടെ പഴവ വയറ്റുവിശക്ക് ആവശ്യത്തിന് വേണ്ടിയാകുമോ? നമ്മൾ ഓർക്കുമ്പോഴാണ് അല്ല. ഇദാ ലഹറൽ ബിദ്അ ഫസഖത്തൽ ആലിം ഫഅലൈഹി ലഅനതുല്ലാഹ്. നമ്മളെ മുൻഗാമികൾ കാണിച്ച വഴി തെറ്റാണെന്ന് പറയുന്ന ഒരു തലമുറ കടന്നു വന്നാൽ, നമ്മളെ പൂർവ്വസൂരികളാൽ കടന്നു വന്ന ആദർശം അത് ബിദ്അത്താണെന്ന് പറഞ്ഞ് തലമുറയെ അപകടകരമായ ചിന്തയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിൽ ഉണ്ടായി. അത് കണ്ടാൽ അതെന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി പണ്ഡിതന്മാർ മൗനികളായാൽ, ഉമ്മ മരിച്ചാൽ ഖുർആൻ ഓതണ്ട എന്ന് പറയുന്ന ഒരു സമൂഹത്തെ കണ്ടിട്ട് മൗനികളാവാൻ ഈമാനുള്ളവന് കഴിയില്ല.
സ്വന്തം പിതാവിനെ മറവ് ചെയ്ത് മൃഗത്തെ കുഴിച്ചിട്ടതുപോലെ കുഴിച്ചിട്ട് തിരിച്ചു പോരണം എന്ന് പറയാൻ ഒരു സമൂഹം വന്നാൽ അള്ളാഹുവിനെ പേടിക്കുന്നവരെ ആലിമിന് അടുക്കളയിൽ മൗനിയായിരിക്കാൻ കഴിയുമോ? സാധ്യമല്ല. അതങ്ങനെ ചെയ്താലോ അള്ളാഹുവിന്റെ ശാപം അവരെ മേലിൽ ഉണ്ടാകുമെന്ന പ്രവാചകന്റെ പ്രഖ്യാപനം മനസ്സിലാക്കിയ അന്നത്തെ ഉലമാക്കളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. എന്തിന്? ഒറ്റ ലക്ഷ്യം മാത്രം, ഈ പരിശുദ്ധ ആദർശം ഇവിടെ നിലനിർത്തണം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച സ്വഹാബത്തിലൂടെ ഉമ്മത്തിലേക്ക് കടന്നു വന്ന, താബികളുടെ അത്ബായ താബികളുടെ കടന്നു വന്ന ഈ പരമ്പരാഗതമായ ആദരവും അനുസരണവുമുള്ള ഈ സുന്ദരമായ വിശ്വാസം, തെറ്റില്ലാത്ത ആദർശം, അതിവിടെ നിലനിൽക്കണം, അതിവിടെ നിലനിൽക്കണം. അതെവിടെയാണോ അപകടം വരുന്നത്, അവിടെ അത് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാനും ബോധവൽക്കരിക്കാനും അവരെ ആ സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ ഉറപ്പിച്ചു നിർത്താനുമുള്ള സംവിധാനം ഒരുക്കുകയായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതുകൊണ്ടാണ് സമസ്ത ഒരു സംഘടനയായി നമ്മൾ കാണരുത്, സമസ്തയെ ഒരു സംഘടനയായി കാണരുത്. ഇന്ത്യൻ സാഹചര്യത്തിൽ, കേരളീയ സാഹചര്യത്തിൽ ഒരു സംഘടനയായി നിലനിൽക്കേണ്ടത് അനിവാര്യമായത് കൊണ്ട് രജിസ്ട്രേഡ് സംഘടനയായി മാറിയിട്ടുണ്ടാകാം. പക്ഷേ ആകുന്ന കരുതി സമസ്തയെ ഒരു സംഘടനയായി നമുക്ക് കാണാവതല്ല. ഉലമാക്കളുടെ കൂട്ടായ്മ, അള്ളാഹുവിനെ പേടിക്കുന്ന വറുള്ള പണ്ഡിതന്മാരുടെ കൂട്ടായ്മ, സ്വാത്വികരായ ഉലമാക്കളുടെ നിസ്കാരപ്പായിലുറ്റി വീണ പ്രാർത്ഥനയുടെ കണ്ണുനീരിൽ ഉയരെടുത്ത ഉലമാക്കളുടെ മഹിതമായ ആദർശ പ്രസ്ഥാനം, അള്ളാഹുവിനോട് മനമരികി ദുആ ചെയ്ത മഹാരഥന്മാരുണ്ടാക്കിയ പ്രസ്ഥാനം, ഖിയാമത്തു നാൾ വരെ ഈ പ്രസ്ഥാനത്തിന് നിലനിർത്തണേ എന്ന് അള്ളാഹുവിന്റെ ഔലിയാക്കൾ ദുആ ചെയ്തത് കൊണ്ട് ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്നവരോട് പറയാണ്, ആഴിക്കലങ്ങി മറിഞ്ഞാലും കൊടുങ്കാറ്റടിച്ചു വിശിയാലും സമസ്തയെല്ലാം ഇതാ പൂപ്പൻ താടി പോലെ പറക്കാൻ പോകുന്നു എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയാലും ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ, തഖ്‌വയുടെ മേലിൽ ഉലമാക്കളാൽ അസ്ഥിവാരമിട്ട സമസ്തക്ക് ഭൂമിയിൽ ഒരു പോറൽ ഏൽപ്പിക്കാൻ, ഒരു പോറൽ ഏൽപ്പിക്കാൻ ലോകത്തർക്കും കഴിയില്ല. കാരണം ഉലമാക്കളുടെ മനസ്സുരുകിയ പ്രാർത്ഥന കൊണ്ട് ഉയരെടുത്തതാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മളൊക്കെ പ്രവർത്തകരായത് കൊണ്ടാണ് സമസ്ത നിലനിൽക്കുന്നത് എന്ന്? അങ്ങനെ ആരും ധരിക്കേണ്ടതില്ല. നമ്മളൊക്കെ സമസ്തയിൽ നിന്ന് പോയാലും, മുഴുവൻ ആളുകളും സമസ്തയിൽ നിന്ന് പോയി സമസ്തയെ പരിഹസിച്ചാലും ഒരു കാര്യം ഉറപ്പിച്ചോ, സമസ്ത നൂറല്ല ഇരുന്നൂറല്ല ഈ ഭൂമിയിൽ സമസ്ത എന്നും നിലനിൽക്കും. അതിന് മാത്രം മനസ്സുരുകി പ്രാർത്ഥിച്ച സ്വാത്വികരായ ഉലമാക്കളുടെ മനസ്സുരുകിയ പ്രാർത്ഥനയിൽ നിന്നാണ് സമസ്ത ഉയരെടുത്തത് എന്ന കാര്യം നമ്മളാരും ഒരു കാലത്തും മറക്കണ്ട. അതുകൊണ്ട് തന്നെ കാരണം എന്താണ്? സമസ്തയുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, ഇസ്ലാം ഇവിടെ നിലനിൽക്കണം, ദീൻ ഇവിടെ നിലനിൽക്കണം, ദീനിന്റെ യഥാർത്ഥ വഴി ഇവിടെ നിലനിൽക്കണം. എന്റെ സമുദായം 73 വിഭാഗമായി മാറും, കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തം വാഹിദ, ഒരു സമൂഹം ഒഴികെ. ഏതാണ് ആ സമൂഹം? പ്രവാചകരെ, സമുദായം മുഴുവനും വിവിധ ഭാഗങ്ങളായി, സംഘടനകളായി, പ്രസ്ഥാനങ്ങളായി മാറി ചേരി തിരിഞ്ഞു മുന്നോട്ട് പോകുമ്പോ ഒരു വിഭാഗം മാത്രമാണ് സ്വർഗത്തിൽ ഉണ്ടാവുക. ഏതാണ് ആ വിഭാഗം? മാ അന അലൈഹി വസ്വഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ജീവിച്ച മാതൃക സ്വീകരിച്ചവർ. ആ വഴി ഖുർആന്റെ മാതൃക സ്വീകരിച്ചവരെന്നല്ല, ഖുർആൻ ഓതാൻ ആളുകൾ പലതും ഉണ്ടാകും, പല സംഘടനകളും ഉണ്ടാകും. ഇവിടെ പറഞ്ഞല്ലോ കാദിയാനികൾ, മിർസാ ഗുലാം അഹമ്മദ് കാദിയാനി, ഞാനാണ് പ്രവാചകൻ എന്ന് പറയാൻ ഓതിയത് ഖുർആനാണ്. ജമാഅത്തെ ഇസ്ലാമി, ഇഖാമത്തുദ്ദീനും ഹുക്കൂമത്തെ ഇലാഹിയും പറയാൻ ഓതിയത് ഖുർആനാണ്. സ്വന്തം മാതാവ് മരിച്ചാൽ അവരെ കുഴിച്ചിട്ട് തിരിച്ചു പോന്നാ മതി എന്ന് പറയാൻ പുത്തൻവാദികൾ ഓതുന്നതും ഖുർആനാണ്. ലോകത്താരാ ഖുർആൻ ഓതാത്തത്? ജമിയത്തുൽ ബാലീസ് എന്ന് പറയുന്ന ഇബ്ലീസിന്റെ അനുയായികൾ വന്നാലും അവരോതുന്നതും ഖുർആനായിരിക്കും. ഖുർആനെ തോന്നിയതുപോലെ വ്യാഖ്യാനിക്കുകയും തോന്നിയതുപോലെ അർത്ഥം കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാലം. അതുകൊണ്ടാണ് പ്രവാചകർ പറഞ്ഞത് ഖുർആനാണെന്ന് പറഞ്ഞു വരുന്നവരെ നമ്പാനൊക്കില്ല, ഹദീസിന്റെ അനുയായികളാണെന്ന് പറഞ്ഞ് അഖിലേ ഹദീസ് എന്ന് പറയുന്നവരെ വിശ്വസിക്കാനാവില്ല. മാ അന അലൈഹി വസ്വഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ജീവിച്ച് കാണിച്ച ഒരു മാതൃകയുണ്ട് ഇവിടെ. ആ മാതൃക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവർ ആരാണോ അവരാണ് വിജയിച്ചവർ, അവരാണ് രക്ഷപ്പെട്ടവർ, അവരാണ് സ്വർഗത്തിന്റെ മാർഗം. അതാണ് അഞ്ചു നേരം നമ്മൾ ദുആ ചെയ്യുന്നത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച മഹാരഥന്മാരുടെ വഴി, നീ അനുഗ്രഹിച്ച മഹത്തുക്കളുടെ വഴി, അതാ നമ്മൾ ദുആ ചെയ്യുന്നത്. ആ വഴിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിലനിർത്തുന്നത്. ആ വഴി പ്രചരിപ്പിക്കാനാണ് സുന്നി യുവജന സംഘം ഉണ്ടാക്കിയത്.
ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിയത്, അതിന്റെ മദ്രസകൾ ഉണ്ടാക്കിയത്, മഹല്ല് ഫെഡറേഷൻ ഉണ്ടാക്കിയത്, എസ് കെ എസ് എസ് എഫ് ഉണ്ടാക്കിയത്, ജമിയത്തുൽ മുഅല്ലിമീൻ ഉണ്ടാക്കുന്നത്, സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത്, എല്ലാം എല്ലാം എന്തിനാണെന്നറിയോ? ഈ പൂർവീകരുടെ പാത നിലനിർത്താൻ വേണ്ടി മാത്രം. അവിടെയാ നമ്മൾ ആലോചിക്കേണ്ടത്. ഈ പൂർവ്വ സൂര്യകളുടെ പാത നിലനിർത്താൻ, അത് ഉമ്മത്തിനെ പഠിപ്പിക്കാൻ, അത് തലമുറക്ക് ബോധം നൽകാൻ, വളർന്നു വരുന്ന തലമുറയെ ആ വഴിയിൽ ഉറപ്പിച്ചു നിർത്താനാണ് ഈ പൂർവ്വ സൂര്യകളായ നേതാക്കൾ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും മുഅല്ലിമീങ്ങൾക്കും ഉസ്താദന്മാർക്കും മുദരിസന്മാർക്കും വിദ്യാർത്ഥികൾക്കും ബാലന്മാരായ ബാല്യന്മാരായ മക്കൾക്കും ഒക്കെ സംഘടനയുണ്ടാക്കുന്നതിന്റെ അടിസ്ഥാനം മാ അന അലൈഹി വ സ്വഹാബി, മുൻഗാമികൾ കാണിച്ച ആ വഴി ഇവിടെ നിലനിർത്താൻ. അതിന് വേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും സമസ്ത പോകും. അതിന് വേണ്ടി എവിടെ പോകേണ്ടി വന്നാലും സമസ്തയുടെ പ്രവർത്തകന്മാർ മുന്നിൽ ഉണ്ടാകും. നമുക്കറിയാം നമ്മളെ മുൻഗാമികളായ മഹാന്മാർ അതിന് വേണ്ടിയാണ് പരിശ്രമിച്ചത്. അതിന് വിരുദ്ധമായി ആര് വന്നാലും ആ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അപകടമാണെന്ന് പറയാൻ ഉലമാക്കന്മാരാരെയും ഭയന്നിട്ടില്ല, സയ്യിദന്മാരാരെയും ഭയന്നിട്ടില്ല, മുൻഗാമികളായ മഹാരഥന്മാർ ആരെയും പേടിച്ചിട്ടില്ല. ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉണ്ടാക്കുന്ന കാര്യം നിങ്ങൾക്കറിയില്ലേ? ഐക്യ സംഘം എന്ന് പറഞ്ഞുകൊണ്ടാണ് വഹാബി സംഘടന വന്നത്. ഐക്യ സംഘം എന്ന് പറഞ്ഞിട്ടാ കടന്നു വന്നത്, അനൈക്യ സംഘം എന്നല്ല പറഞ്ഞത്. സമസ്ത കേരള ജംഇയ്യത്തുൽ രൂപീകരിച്ചിട്ട് പറഞ്ഞു ഇത് അനൈക്യമാണ്, ഇത് അനൈക്യമാണ്. അന്ന് പലരും പരിഹസിച്ചു, ഭൗതികന്മാര് പലരും പരിഹസിച്ചു. ജനങ്ങൾ ഐക്യത്തിൽ നിൽക്കാൻ ഒരു സംഘടന ഉണ്ടാക്കിയപ്പോ അതും ആലിമ്യങ്ങൾ മൂലയന്മാർക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് പരിഹസിച്ചു. പക്ഷേ ഉലമാക്കൾ പറഞ്ഞു ഈ പേരൈക്യമാണെങ്കിലും ഇവിടെ ലക്ഷ്യം അനൈക്യമാണ്. പിന്നീട് ലോകത്തിന് അത് ബോധ്യപ്പെട്ടു. അതാണ് പിന്നെ വഹാബിസമായി മുജാഹിദായി മാറിയത്. സമസ്ത കേരള ജംഇയ്യത്തുൽ പറഞ്ഞു വഹാബിസം അപകടമാണ്, അവര് വിശുദ്ധമായ ഖുർആൻ ഓതി ജനങ്ങൾ അപകടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അന്ന് പല ആളുകളും പരിഹസിച്ചു, എന്തേ ഖുർആൻ വേണ്ടേ, എന്തേ ഹദീസ് വേണ്ടേ? ഉലമാക്കൾ പറഞ്ഞു ഖുർആൻ വേണം, ഹദീസ് വേണം, പക്ഷേ തന്നിഷ്ടപ്രകാരം വ്യാഖ്യാനിക്കരുത്, അത് അപകടമുണ്ടാക്കും. നിങ്ങൾ ആദർശത്തിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. വിശുദ്ധമായ ഖുർആൻ എന്ത് പറയുന്നെന്ന്, ഹദീസ് എന്ത് പറയുന്നെന്ന് കണ്ട സ്വഹാബത്തിലൂടെ, പഠിച്ച താബികളിലൂടെ പരമ്പരാഗതമായി മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥ ഇസ്ലാം മനസ്സിലാക്കാൻ കഴിയുക. പക്ഷേ പലർക്കും അത് മനസ്സിലായില്ല. ഖുർആൻ ഇഷ്ടം പോലെ വ്യാഖ്യാനിച്ചു, ഹദീസ് പോലെ ഇഷ്ടം പോലെ വ്യാഖ്യാനിച്ച്, നമ്മൾ മുഹയ്യദ്ദീൻ എന്ന് വിളിച്ചപ്പോ അത് ശിർക്കാണെന്ന് പ്രസംഗിച്ചു, ബദരീങ്ങളെ എന്ന് വിളിച്ചപ്പോ അവരൊക്കെ മുശ്രിക്കാണെന്ന് പറഞ്ഞു. പക്ഷേ കാലം വഴഞ്ഞു നീങ്ങി. അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഇത് അപകടമാണെന്ന് പറഞ്ഞത് സത്യത്തിൽ ഒരർത്ഥത്തിൽ വഹാബികൾക്ക് പോലും ബോധ്യപ്പെട്ടിട്ടുണ്ടാകും, മുജാഹിദുകൾക്ക് പോലും ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. ഇന്നവര് പരസ്പരം ശിർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇമാം നബി റളിയല്ലാഹുനെ പോലെയുള്ള മഹാരഥന്മാർ ഇസ്തിഗാസയും തവസ്സലും സുന്നത്താണെന്ന് പറഞ്ഞ ഉലമാക്കളൊക്കെ മുശ്രിക്കായി തള്ളുമ്പോ അവരറിഞ്ഞിട്ടുണ്ടാവില്ല ഇത് അപകടത്തിലേക്കുള്ള പോക്കാണ് എന്ന്. ഇന്ന് ജിന്നിന്റെയും ഷൈത്താന്റെയും പിശാചിന്റെയും പേര് പറഞ്ഞ് ആ വഹാബിസം എത്ര സംഘടനകളായി. എല്ലാരും സുന്നി സംഘടനകൾ പലതും മാറിയതുപോലെയല്ല. ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിഭാഗം പറയുന്നു നിങ്ങൾ ശിർക്ക് ചെയ്യുകയാണ്, മറ്റേ വിഭാഗം പറയുന്നു നിങ്ങൾ ചേകന്യൂരിസം പ്രചരിപ്പിക്കുകയാണ്, ഒരു വിഭാഗം പറയുന്നു നിങ്ങൾ ശീശം പ്രചരിപ്പിക്കുകയാണ്. ഇത് സുന്നികളെ കുറിച്ചല്ല, അന്ന് സുന്നികളെ കുറിച്ച് പറഞ്ഞതൊക്കെ ഇന്ന് പരസ്പരം പറയുന്നിടത്തേക്ക് വഹാബിസം എത്തിയത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഖുർആനും ഹദീസും സ്വയിഷ്ടം പോലെ നിങ്ങൾ വ്യാഖ്യാനിച്ചാൽ നാളെ നിങ്ങൾ തമ്മിലടിക്കേണ്ടി വരും. ആ ദുരന്തം ഇന്ന് വ്യക്തമായി നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് തന്നെ എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സുഹൃത്തുക്കളോടും കെ എസ് എസ് എഫിന്റെ ഈ വേദിയിൽ വെച്ച് പറയുന്നത് ഞങ്ങൾ സമസ്തയുടെ ഹാദിമീങ്ങൾ മാത്രമാണ്, സമസ്തയുടെ ഉലമാക്കൾ ഖിദ്മത്ത് ചെയ്യുന്ന അവര് പറയുന്ന ആദർശ പ്രചാരകർ മാത്രമാണ്. അഭിമാനത്തോടെ പറയുന്നത് പതറാതെ നിലനിൽക്കുന്ന, ചാഞ്ചാട്ടമില്ലാതെ നിലനിൽക്കുന്ന മാത്രമായിരിക്കും. അതിന് വിരുദ്ധമായി വരുന്നവർക്കൊന്നും അവര് പറഞ്ഞ ആദർശത്തിൽ നിൽക്കാൻ കഴിയില്ല. നിങ്ങൾ ഓർത്തു നോക്കൂ, മഹാരഥന്മാരായ കാലിമ്യങ്ങളെ മുഴുവനും അവർ കളിയാക്കി. നൂല് മന്ത്രിക്കുന്നത് ശിർക്കാണെന്ന് പറഞ്ഞു, വെള്ളമൂതുന്നത് ശിർക്കാണെന്ന് പറഞ്ഞു. നൂല് മന്ത്രിക്കുന്നതും വെള്ളമൂതുന്നതും ശിർക്കും ബിദ്അത്തുമായി പറഞ്ഞ ആളുകൾ ഇന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി നൂലൂതി കൊടുക്കുന്ന, വെള്ളം മന്ത്രിച്ചു കൊടുക്കുന്ന പാണക്കാട് സയ്യിദന്മാരെ തന്റെ സമ്മേളനങ്ങളിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്ന ഗതികേടിലേക്ക് ഇന്ന് വഹാബി സമയത്ത് നിൽക്കുകയാണ്.
അവർക്ക് പോലും മനസ്സിലായി ഏലസും മുറുക്കുമുണ്ട്, ഞങ്ങൾക്കും രക്ഷപ്പെടാൻ കഴിയൂ എന്ന് അവർക്ക് പോലും തോന്നിയോ എന്ന് തോന്നിപ്പിക്കുന്ന വിധമുള്ള രസകരമായ കാഴ്ച ഇന്ന് നമ്മൾ കാണുകയാണ്. ഇനി ഒറ്റ ഒന്നേ വഹാബികൾക്ക് ചെയ്യാനുള്ളൂ. പാണക്കാട് സയ്യിദന്മാരെ അവരെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവരൂതി തരുന്ന നൂലും അവർ കെട്ടിത്തരുന്ന അവരൂതി തരുന്ന വെള്ളവും അതൊന്ന് അനുസരിക്കാനുള്ള മനസ്സുകൂടി കാണിച്ചാൽ പിന്നെ പ്രശ്നം തീരും. വഹാബിസം വലിച്ചെറിയും. അഖിലി സുന്നത്തി വൽ ജമാഅത്തിന്റെ പന്താവിലേക്ക് അവർക്ക് കടന്നു വരാൻ കഴിയും. ജമാഅത്തെ ഇസ്ലാമി, ജമാഅത്തെ ഇസ്ലാമി രൂപീകരണ കാലഘട്ടത്തിൽ അബുൽ ഹസൻ അലി നദ്വി പോലും അതിൽ അംഗമായിരുന്നു. രൂപീകരണ കാലഘട്ടത്തിൽ എന്നാൽ അദ്ദേഹം പോലും ഇത് വികല വീക്ഷണമാണെന്ന് പറഞ്ഞ് തിരിച്ചു പോന്നു. അന്ന് തന്നെ മഹാനായ ശൈഖുന വാണിയമ്പലം, അള്ളാഹു അവരെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ, മഹാനായ വാണിയമ്പലം ഉസ്താദ് ജമാഅത്തെ ഇസ്ലാമി കടന്നു വന്ന കാലഘട്ടത്തിൽ പോലും പറഞ്ഞിട്ടുണ്ട്, ഇത് രാഷ്ട്രീയമാണ്, ഇത് രാഷ്ട്രീയമാണ്, ഇത് രാഷ്ട്രീയത്തിലേക്കുള്ള പോക്കാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന പേരുണ്ടെങ്കിലും അത് രാഷ്ട്രീയ കളിയാണെന്ന് അന്ന് പറഞ്ഞ ആ വാക്ക് ഇന്ന് ലോകത്ത് ബോധ്യപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി അവരാദർശങ്ങളിൽ നിന്നൊക്കെ മാറ്റം വരുത്തി, അവസാനം ഇഖാമത്തുദ്ദീനും ഹുക്കൂമത്തെ ഇലാഹിയും ഒക്കെ മാറ്റി, ഇന്ന് വെറും രാഷ്ട്രീയക്കാരായി അവരെ മാറി. അവർക്ക് അവർ ആദർശത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അന്ന് പറഞ്ഞ അതേ വഴിയിൽ ഉറച്ചു നിൽക്കുകയാണ്. അഹ്ലി സുന്നത്തി വൽ ജമാഅ അതിന് പുറകോട്ട് പോകേണ്ടതില്ല, അതേ പ്രകാരം കടന്നു വന്ന. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, സമസ്ത വിധേയത്തുകാരോ വിഘടന വിധ്വംസക ശക്തികളോ കടന്നു വന്നപ്പോ സമസ്തയും സമസ്തയുടെ കീഴ്ഘടകങ്ങളും അതിനെ വിമർശിച്ചിട്ടുണ്ട്, അതിനെ എതിർത്തിട്ടുണ്ട്, അതിലേക്ക് ജനം പോകരുത് എന്ന് പല ഉരി ജനങ്ങളെ ഉപദേശിച്ചിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ എല്ലാവരും അതിന് അപ്പൊരുപോലെ അനുസരിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും അതുപോലെ ഒരു ഒറ്റടിക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇല്ല. ഒരു കാലഘട്ടത്തിലും അസമസ്ത പറഞ്ഞ ആശയങ്ങൾ പരിപൂർണമായി എല്ലാവരും ഒരുപോലെ സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾ ഒത്തു നോക്കൂ, തീവ്രവാദി സംഘടന കടന്നു വന്നപ്പോ ആ തീവ്രവാദി തീവ്രവാദി സംഘടനയാണെന്ന് പറഞ്ഞപ്പോ എസ് കെ എസ് എസ് എഫിന്റെ നേതാക്കളോട് നിങ്ങൾ എന്താ ഒറ്റുകാരാണോ എന്ന് ചോദിച്ച ആളുകളില്ലേ? അന്ന് ഭീകരമായ തീവ്രവാദി സംഘടന കടന്നു വന്ന് ഇത് ഇന്ത്യക്ക് അപകടമാണെന്ന് എസ് കെ എസ് എസ് എഫ് പ്രമേയം പാസാക്കിയപ്പോ നിങ്ങൾ ഒറ്റുകാരാണെന്ന് പറഞ്ഞ് സമസ്തയെ വിമർശിച്ച എസ് കെ എസ് എഫിനെ കളിയാക്കിയവരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്. പക്ഷേ പിന്നീട് ഇത് അപകടമാണെന്ന് അവരും പ്രസ്താവന ഇറക്കേണ്ട അവസ്ഥയിലേക്കാണ് പിന്നീടെത്തിയത്. ഇവിടെ നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നൂരിഷാ തരീഖത്ത്, നൂരിഷാ തരീഖത്തിനെ എതിർത്തു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്ത അങ്ങനെ എന്തെങ്കിലും കാണുമ്പോഴേക്ക് എതിർത്തു നിന്ന ഒരു സംഘടനയൊന്നുമല്ല, വിശദമായി പഠിക്കും, പഠിച്ച് വീണ്ടും വീണ്ടും പഠിച്ച് 100% ഇത് അപകടമാണെന്ന് ബോധ്യപ്പെടുമ്പോൾ ജനങ്ങളെ ബോധവൽക്കരിക്കുക മാത്രമേ സമസ്ത ചെയ്യാറുള്ളൂ. അതനുസരിക്കേണ്ടവർക്ക് അനുസരിക്കാം, സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം, തള്ളിക്കളയേണ്ടവർക്ക് തള്ളിക്കളയാം. ആരെയും ബലമായി സമസ്തയുടെ ആശയത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണമെന്ന് പറഞ്ഞ് ബലം പ്രയോഗിക്കുന്ന സംഘടനയല്ല സമസ്ത. ഇൻ അലൈന ഇല്ലൽ ബലാഉൽ മുബീൻ. പ്രവാചകരോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, എത്തിച്ചു കൊടുക്കുക എന്ന സന്ദേശം മാത്രമാണ് അള്ളാഹുവിന്റെ പ്രവാചകരെ നിങ്ങളിലുള്ളത്. നന്മയുള്ളവർ സ്വീകരിക്കും, അല്ലാത്തവർ തള്ളിക്കളയും, അതിൽ പ്രശ്നമല്ല. സമസ്തക്ക് അത്രേ ഉള്ളൂ, സമസ്ത കണ്ട സത്യം വിളിച്ചു പറയും. അത് പെട്ടെന്ന് വിളിച്ചു പറയുന്നതല്ല, 100% പഠിച്ച് അപരിപൂർണമായി സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് ജനങ്ങളോട് വിളിച്ചു പറയും. നൂരിഷാ തരീഖത്തിനെ എതിർത്തപ്പോൾ പോലും സമസ്തയുടെ പ്രമുഖരായ പല പ്രഭാഷകന്മാരും സമസ്തക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം എന്തേ? സമസ്ത പറഞ്ഞത് അപക്വമാണെന്ന് പറഞ്ഞുകൊണ്ട് അവര് മാറി. പലരും തിരിച്ചു വന്നിട്ടുണ്ട്, പക്ഷേ പലരും ഇന്നും ആ അപകടകരമായ വഴിയിലൂടെ പോകുന്നു. ആലുവ തരീഖത്ത് എന്ന് പറഞ്ഞൊരു തരീഖത്ത് കടന്നു വന്നു. എത്ര പ്രഭാഷകന്മാരും എത്ര എഴുത്തുകാരുമാണ് സമസ്തക്ക് നഷ്ടപ്പെട്ടത്. നമ്മൾ ചിന്തിക്കും സമസ്തയ്ക്ക് ഇവിടെ നഷ്ടമുണ്ടാകുമോ എന്ന്. സമസ്ത ഒരു തീരുമാനമെടുത്തു എന്നതിന്റെ പേരിൽ ആർക്കും സമസ്തക്കൊരു പോറലും ഭൂമിയിലേക്കില്ല. കാരണം സമസ്ത ആളെ കൂട്ടാനുണ്ടാക്കിയ സംഘടനയല്ല, സമസ്ത അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കാനുണ്ടാക്കിയ സംഘടനയാണ്. സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം, തള്ളേണ്ടവർക്ക് തള്ളിക്കളയാം. അള്ളാഹുവിന്റെ ദീന് പറയും, പറയേണ്ടടുത്ത് പറയും, പറയേണ്ടതുപോലെ പറയും. അതാണ് കഴിഞ്ഞു പോയത് നമ്മുടെ ഉലമാക്കന്മാരുടെ ശൈലി. ആ ശൈലിയാണ് ഇന്നും സമസ്തയിൽ നിലനിൽക്കുന്നത്. ഇവിടെ പറഞ്ഞല്ലോ, തബ്ലീഗ് ജമാഅത്തിന് സമസ്ത എതിർത്തപ്പോ സമസ്തയിലെ ഉസ്താദന്മാരുടെ ഉസ്താദന്മാർക്ക് പോലും പെട്ടെന്ന് അത് ദഹിച്ചില്ല, പല ആളുകൾക്കും അത് മനസ്സിലായില്ല. ഓ, വല്ലാത്തൊരു തീരുമാനം എന്ന് പറഞ്ഞ് അഖില കേരള ജംഇയ്യത്തുൽ ഉലമ പോലും ഉണ്ടായി. അവസാനം അവരും കുറച്ചു കാലം കഴിഞ്ഞപ്പോ മനസ്സിലായി സമസ്ത പറഞ്ഞത് തന്നെയാണ് സത്യമെന്ന്.
അങ്ങനെ ഏത് കാലഘട്ടങ്ങളിലും സമസ്ത പറഞ്ഞ കാര്യങ്ങളൊക്കെ ജോരങ്ങൾക്ക് അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് എന്റെ സഹോദരങ്ങളെ, സമസ്തയുടെ മഹാരഥന്മാരായ ഉലമാക്കൾ എടുക്കുന്ന തീരുമാനം അത് മനസ്സിലായ എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിലും ഞാൻ സാധാരണ പറയാറുണ്ട്, ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് അല്ലാഹുവിന്റെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ, അത്തിപ്പറ്റ ഉസ്താദിനെ ഒരു പരിപാടിക്ക് ഒരു തരീഖത്തുകാരെ ക്ഷണിക്കാൻ വേണ്ടി വന്നപ്പോ മഹാനായ ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് ഇന്ന തരീഖത്താണെന്ന് പറഞ്ഞപ്പോ അവരോട് പറഞ്ഞു, ഞാൻ വരില്ല. എന്തേ കാരണം? നിങ്ങൾ പഴച്ചതാണെന്ന് സമസ്ത പറഞ്ഞിട്ടുണ്ട്. അത്തിപ്പറ്റ ഉസ്താദിനോട് അവർ ചോദിച്ചപ്പോൾ എന്താണ് ഞങ്ങൾക്കുള്ള പഴവ്, അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞത് 40 മഹാരഥന്മാരായ ഉലമാക്കൾ എടുത്ത തീരുമാനം അത് സത്യമാണ്. എന്താണ് പഴവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഉലമാക്കൾ അനുസരിക്കുന്ന എനിക്കത് അനുസരിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അവർ പഴവ് ജനങ്ങളോട് പറയില്ല, അവർ പഴച്ച വഴികളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകില്ല. അതുകൊണ്ട് ഞാൻ അതനുസരിക്കുന്നു എന്ന് പറഞ്ഞ പ്രവാചകന്റെ സുന്നത്ത് എവിടെ എന്ന് ചോദിച്ചാൽ അതാ ആ നടക്കുന്ന മനുഷ്യനാണ് പ്രവാചകന്റെ ജീവിതത്തിലെ സുന്നത്ത് അനുസരിക്കുന്നത് എന്ന് ഈ അടുത്ത കാലത്ത് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് പറ്റിയ മഹാൻ, ആ മഹാന്റെ ജീവിത ശൈലി സമസ്ത പറയുന്നിടത്ത് നിന്നു എന്നാണ്. ഞാൻ എന്റെ വാക്കൾ അവസാനിപ്പിക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ വാരിപ്പുണർന്ന മഹാരഥന്മാരായ നമ്മളെ പണ്ഡിതന്മാർ, മഹാനായ ശംസുൽ ഉലമയും മഹാനായ കണ്ണികത്ത് ഉസ്താദും മഹാനായ ഖൈദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളും, മഹാനായ പി എം എസ് എ ഫുക്കോയ തങ്ങളും, മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങളും, മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങളും അള്ളാഹുവരൊക്കെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവരൊക്കെ കാണിച്ച ഒരു മാർഗരേഖ അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ വഴി. ആ വഴിയുടെ പ്രചാരകരാണ് എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ, അതിന്റെ പ്രവർത്തകരാണ് എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ. അവരെ പറയുന്നത് എന്താണോ അത് പ്രവർത്തിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം അത് മുഴുവനും ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനയാണ് എസ് കെ എസ് എസ് എഫ്. പക്ഷേ മഹാന്മാരായ പണ്ഡിതന്മാരെയും ഉലമാക്കന്മാരെയും തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന സത്യം നമ്മൾ ആരും മറന്നു പോകരുത്. നമുക്കറിയാം പാണക്കാട് സയ്യിദന്മാർ, അള്ളാഹുവിന്റെ ഇസ്സത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, പാണക്കാട് സയ്യിദന്മാരും സമസ്തയും ലയിച്ചു ചേർന്ന ഒരു കുടുംബബന്ധമാണ്, സമസ്തക്ക് പാണക്കാട് സയ്യിദന്മാരെ മാറ്റി നിർത്താനാകുമോ? പാണക്കാട് സയ്യിദന്മാർക്ക് സമസ്തയെ മാറ്റി നിർത്താനാകുമോ? അതഴകിച്ചേർന്ന ബന്ധമാണ്. അതില്ലായ്മ ചെയ്യാൻ, അത് തകർക്കാൻ, അത് നശിപ്പിക്കാൻ ആരൊക്കെയോ ആസൂത്രിതമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ബലിയാടുകളായി എന്റെ കൂട്ടുകാരെ ഞാനും നിങ്ങളും മാറരുത്. മഹാനായ ശംസുൽ ഉലമയുടെ ഭാര്യ ലോകത്തോട് വിട പറഞ്ഞ് മയ്യത്ത് ജനാസ മുന്നിൽ വെച്ച് ജനങ്ങൾ സ്വഫ് കെട്ടി കാത്തിരിക്കുമ്പോ ശംസുൽ ഉലമ പറയുന്നുണ്ട് നിസ്കരിക്കാനായിട്ടില്ല, പാണക്കാട്ട് തങ്ങൾ വരുന്നുണ്ട് നിസ്കരിക്കാൻ. പണ്ഡിത ലോകത്തെ ജ്യോതിർഗോളമായ ശംസുൽ ഉലമയെ പിന്നിൽ നിന്ന് മുന്നിലേക്ക് പാണക്കാട്ട് തങ്ങളെ നിർത്തിയ ശംസുൽ ഉലമയുടെ മക്കൾക്ക് പാണക്കാട് സയ്യിദന്മാരെ പരിഹസിക്കാനും ഇകഴ്ത്താനും കഴിയില്ലെന്ന് മാത്രമല്ല, മഹാന്മാരായ പാണക്കാട് സയ്യിദന്മാരെ കളിയാക്കിയ വഹാബിസമുണ്ട് ഇവിടെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തൊക്കെ തങ്ങന്മാർ അങ്ങനത്തെ ഒരു വിഭാഗം ലോകത്തുണ്ടോ? പാണക്കാട്ട് തങ്ങന്മാരുണ്ടെങ്കിൽ ഉമാഭാരതി തങ്ങളല്ലേ എന്ന് ചോദിച്ച വഹാബികളുടെ ക്ലിപ്പിംഗുകൾ നമുക്ക് കേൾക്കാം. ഞങ്ങൾ പറയുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബമാണ് സയ്യിദന്മാർ, ഈ ഉമ്മത്തിന്റെ ഇസ്സത്ത് പകർന്ന കുടുംബമാണ് പാണക്കാട് സയ്യിദന്മാർ. അവരും സമസ്തയും ഒന്നിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തന കോതയിൽ മുന്നോട്ട് പോയ പഴയ കാലം അതെന്നും നിലനിൽക്കും, ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കും. ആ വഴിയിലൂടെയാണ് ഇന്നും ഇതാ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നത് എസ് കെ എസ് എസ് എഫിന്റെ അമരത്തിരിക്കുന്നത് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ. മുഖദ്ദസിലേക്ക് നിങ്ങൾ ക്ഷണിച്ചുകൊണ്ട് തിരുവനന്തപുരം മുതൽ യാത്ര ചെയ്യുന്ന ഒരു മഹാമനീഷി അതാണ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളും പാണക്കാട് സയ്യിദ് ഹാഷർ അലി ശിഹാബ് തങ്ങളും. പാണക്കാട്ടെ കുട്ടികളുടെ തണലിലാണ് സമസ്ത വളരുന്നത്, എസ് കെ എസ് എസ് എഫ് വളരുന്നത്, ഇന്നും സജീവമായി സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നത്. അതുകൊണ്ട് ആ മഹാരഥന്മാരെ കാണിക്കുന്ന നന്മയുടെ വഴിയിൽ നിന്ന് അവരെ തമ്മിലടിപ്പിക്കാൻ വിവരമില്ലാത്ത ആരെങ്കിലും മുമ്പിലേക്ക് എന്തെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ എഴുതിവിട്ടാൽ വിവരമില്ലാത്തവർ തെറ്റുപിടിച്ച് സുന്നത്ത് ജമാഅത്തിനെ തകർക്കാൻ എളുപ്പമാകുമെന്ന് കരുതിയ ക്ഷുദ്രജീവികളുടെ ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഒന്നായി നമുക്ക് പറയാൻ കഴിയണം, പാണക്കാട് സയ്യിദന്മാരുടെയും സമസ്തയുടെയും വഴി ഒന്നാണ്, അവിടെയുണ്ടാകും ഞങ്ങൾ എന്ന് പറയാൻ. എന്റെ സ്നേഹനദികളായ സഹോദരങ്ങളെ, നമുക്കെന്നും കഴിയണം ആ വഴിയിലൂടെ മുന്നോട്ട് പോകണം. അതിനെ തല്ലി
തകർത്തിട്ട് ഉള്ളിലൂടെ കയറി വരാൻ ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 100-ാം വാർഷികം ആഘോഷിക്കുന്ന ആളുകൾ ഇപ്പൊ വല്ലാത്ത ആനന്ദത്തിലാണ്, വല്ലാത്ത ആഹ്ലാദത്തിലാണ്. അവർ ഷംസുൽ ഉലമയുടെ മക്ബറയിൽ പോയി സിയാർത്ത് ചെയ്ത് ജനങ്ങൾക്കിടയിൽ പബ്ലിസിറ്റി നേടുകയാണ്. ആരാണ് ഷംസുൽ ഉലമ? ഷംസുൽ സെക്രട്ടറി ആയ സമയത്ത് വേറൊരു സെക്രട്ടറിയെ തെരഞ്ഞെടുത്തവർക്ക് ഷംസുൽമയുടെ മദ്ഹ് പറയാൻ എന്ത് അവകാശം? സണ്ണികത്ത് ഉസ്താദ് പ്രസിഡന്റ് ആകുമ്പോ ആ വഴി ശരിയല്ലെന്ന് പറഞ്ഞ് മറ്റൊരാളെ പ്രസിഡന്റ് ആക്കിയവർക്ക് സമസ്തയുടെ പേര് പറയാൻ എന്ത് അവകാശം? പാണക്കാട് സയ്യിദന്മാര് ഖാളിയാകുമ്പോ അത് വേണ്ടെന്ന് പറഞ്ഞ് ജില്ലയിൽ ഖാളി അധിഷ്ഠിച്ച് ചെയ്തവർക്ക് പാണക്കാട്ട് തങ്ങളെ പുരുഷ പറയാൻ എന്ത് അവകാശം? 100-ാം വാർഷികം ആഘോഷിക്കുകയാണ്. അതാർക്കും ആഘോഷിക്കാലോ? ജീവിതകാലത്തൊന്ന് കാണാൻ കൊതിച്ച ചില മനുഷ്യന്മാർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാകാം, എന്റെ കാലം കഴിയും മുമ്പ് ഒരു 100 വാർഷികം ആഘോഷിക്കുക എന്ന് തോന്നിയിട്ടുണ്ടാകാം. അവർക്കൊക്കെ ആഘോഷിക്കാം, പക്ഷേ സ്വയം വിഡ്ഢിത്തത്തിലാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്ക് വന്നില്ല. ഷംസുൽമയുടെ പാത സത്യമായിരുന്നെങ്കിൽ, പാണക്കാട് സയ്യിദന്മാരുടെ വഴി സത്യമായിരുന്നെങ്കിൽ ഇവിടെ എന്തിനൊരു സംഘടന? 200-ാം വാർഷികം വേണ്ടല്ലോ. രണ്ട് വിഭാഗത്തിന് ഒറ്റ 100-ാം വാർഷികം ആഘോഷിക്കായിരുന്നു. ഷംസുൽമ പഴച്ചെന്ന് പറഞ്ഞ് കണ്ണിയത്ത് ഉസ്താദിന്റെ വഴി ശരിയല്ലെന്ന് പറഞ്ഞ് പാണക്കാട് തങ്ങന്മാരെ ഇകഴ്ത്തി മറ്റൊരു സംഘടനയുണ്ടാക്കിയതിലൂടെ തന്നെ അവരുടെ വഴി നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ പാണക്കാട് സയ്യിദന്മാരോട് അവമതിപ്പും സമസ്തയുടെ ഉലമാക്കന്മാരോട് വെറുപ്പും ഉണ്ടാക്കിയിട്ട് അവർക്ക് കാര്യം നേടാമെന്ന് പുത്തൻവാദികളും വിഘടിതന്മാരും ഒരുപോലെ മോഹിച്ച് നടക്കുന്ന സമയത്ത് സമസ്തയുടെ പ്രവർത്തകരെ, ഇവിടെ ഔഷാദ് പറഞ്ഞതുപോലെ ജാഗ്രതയോടെ മുന്നോട്ട് പോവുക. നമ്മുടെ പ്രവർത്തനം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനമാണ്. സയ്യിദുൽ ഉലമ നിഷ്കളങ്കതയുടെ പ്രതീകമായ സയ്യിദുൽ ഉലമയും കരുണക്കടലായി നമുക്കിടയിൽ ജീവിക്കുന്ന മഹാനായ ശൈഖുനാ ശൈഖുൽ ജാമിയയും അതുപോലെയുള്ള മഹാരഥന്മാരും കാണിക്കുന്ന ഈ സമസ്തയുടെ പന്താവ് സജീവമായി ഏറ്റെടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാനും കുഗ്രാമങ്ങളിലുള്ള സമൂഹത്തെ ഈ സുന്നത്ത് ജമാഅത്തിന്റെ പാതയിൽ ഉറപ്പിച്ചു നിർത്താനും ഞാനും നിങ്ങളും സന്നദ്ധരാവുക, പ്രവർത്തിക്കുക, അതിനു വേണ്ടി അധ്വാനിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല സമസ്ത അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധികളിലേക്ക് ഉയർത്തുമാറാവട്ടെ. നന്മയുള്ള വഴിയിലൂടെ സുന്നത്ത് ജമാഅത്തിന്റെ പന്താവിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.